ഹൈബീരനെ പോൽ കൊച്ചിയിൽ വാർത്താ സമ്മേളനം നടത്തുന്നത് വളരെ പെട്ടെന്ന് അതിലേക്ക് പോയി തിരിച്ചുവരാം. കണ്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ മാധ്യമങ്ങളിൽ പല രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ പൊതുരംഗത്ത് നിൽക്കുന്ന ആളുകൾക്ക് ചിത്രങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങളുടെ അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിന്റെ സ്കിൽ ഉപയോഗിച്ച്, നിങ്ങളുടെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിന്റെ സ്കിൽ ഉപയോഗിച്ച് നിങ്ങൾ ഈ ടെലിഫോൺ, ഇദ്ദേഹത്തിന്റെ ടെലിഫോൺ ഡീറ്റെയിൽസ് മുഴുവൻ എടുക്കണം. ആ ടെലിഫോൺ ഡീറ്റെയിൽസിൽ അദ്ദേഹം ബന്ധപ്പെട്ട ആളുകൾ ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകുമല്ലോ. അതുപോലെ തന്നെ തട്ടിപ്പിനിരയായ ആളുകൾ അവ്യക്തത മാറ്റിക്കൊണ്ട് വളരെ കൃത്യമായി എന്നെ വ്യക്തിപരമായി അവർ കണ്ടിട്ടുണ്ടോ, ശ്രീ മോൻസൺ മാവുങ്കലിന്റെ വീട്ടിൽ വെച്ച് എന്നെ കണ്ടിട്ടുണ്ടോ, ഞാൻ തട്ടിപ്പിന് സഹായകരമായ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, അറ്റ്ലീസ്റ്റ് ഒരു ടെലിഫോൺ കോളെങ്കിലും എന്നെ വിളിച്ച് ഈ തട്ടിപ്പിനിരയായ ആളുകൾ സംസാരിക്കുകയോ ഞാൻ അവരോട് എന്തെങ്കിലും അഭ്യർത്ഥിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ യാതൊരു തെളിവുകളും ഇല്ലാതെ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളിൽ, സാമ്പത്തിക ക്രമക്കേടിൽ പൊതുരംഗത്ത് നിൽക്കുന്ന ആളുകളുടെ പേര് വലിച്ചഴയ്ക്കുമ്പോൾ എനിക്ക് മാധ്യമപ്രവർത്തകരായ നിങ്ങളോട് പറയാനുള്ളത് മിനിമം അത് അന്വേഷിക്കാനുള്ള മര്യാദയെങ്കിലും നിങ്ങൾ കാണിക്കണം. നിങ്ങൾ ഫ്ലാഷും ബ്രേക്കിംഗ് ന്യൂസും കൊടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകും. അതിനുശേഷം ഇത് തിരുത്താൻ പോലുള്ള മര്യാദ നിങ്ങൾ കാണിക്കാറില്ല. ഇവിടെ എനിക്ക് വ്യക്തമായി പറയാനുള്ളൊരു മറ്റൊരു കാര്യം, ഈ തട്ടിപ്പിനിരയായ ആളുകൾ അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ഉന്നയിക്കുകയാണ്, പേര് വലിച്ചഴക്കിയാണ്, വ്യക്തതയില്ലാതെ പറയുകയാണെങ്കിൽ, ഞാൻ ഈ തട്ടിപ്പിനിരയായ ആളുകളോട് സിമ്പതി ഉണ്ടെങ്കിലും തട്ടിപ്പിനിരയായ ആളുകൾക്കെതിരെയും എന്നെ സാമ്പത്തിക ക്രമക്കേടുമായി കണക്ട് ചെയ്യുന്ന മാധ്യമങ്ങൾക്കെതിരെയും ഞാൻ ഡിഫോമേഷന് കേസ് കൊടുക്കും. അതിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. ഞാനാണെങ്കിൽ നന്നായി കോടതി കയറി ഇറങ്ങി ശീലമുള്ള ആളാണ്. ഞാൻ എല്ലാ രാഷ്ട്രീയ കേസുകളിലും കൃത്യമായി കോടതി അറ്റൻഡ് ചെയ്യുന്ന ആളാണ്. ഞാനൊരു ഡിഫോമേഷൻ കേസ് എനിക്കെതിരെ സോളാറുമായി ബന്ധപ്പെട്ട് നൽകിയിട്ട് അതിൽ 4 BJP-ക്കാരെ ശിക്ഷിച്ചിട്ടുണ്ട്. ഞാൻ കോടതി കയറി ഇറങ്ങിയിട്ട് തന്നെ ശിക്ഷിച്ചത്. അപ്പോണ്ട് എനിക്ക് അതിനൊരു മടിയില്ല. ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, മോൻസൽ മാവുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അദ്ദേഹത്തിന്റെ വീട് കലൂരായിരുന്നു. അദ്ദേഹത്തിന് പ്രവാസി മലയാളി ഫെഡറേഷന്റെ, ഈ ഫെഡറേഷന്റെ ആൾക്കാർ നഴ്സിംഗിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുടെ വിസ സംബന്ധമായ വിഷയങ്ങൾ, അവരുടെ പാസ്പോർട്ട് സംബന്ധമായ വിഷയങ്ങൾ, നഴ്സുമാരുടെ പല ആവശ്യങ്ങളും പറഞ്ഞ് പല ചാരിറ്റിയുമായി ബന്ധപ്പെട്ട് എറണാകുളത്ത് അവർ മുൻകാലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത് സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സംഘടനയുടെ ഭാരവാഹികൾ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ വീട് സന്ദർശിച്ചത്. അല്ലാതെ ഞാൻ ഇതുവരെ അദ്ദേഹവുമായി ഫോണിൽ ബന്ധപ്പെടുകയോ കമ്മ്യൂണിക്കേഷൻ നടത്തുകയോ മറ്റേതെങ്കിലും ഒരു പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹവുമായി ഒരു ചടങ്ങിൽ പോലും സംബന്ധിച്ചിട്ടുള്ളതാണ് എൻ്റെ ഓർമ്മ. അതുകൊണ്ട് മാധ്യമങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം സ്കില്ല് പുറത്തെടുത്ത് ഇതിലെ മുഴുവൻ ആളുകളെയും നിങ്ങൾ പുറത്തു കൊണ്ടുവരണം. അങ്ങനെ പുറത്തു കൊണ്ടുവരുമ്പോൾ നേരത്തെ നിങ്ങൾ പരാമർശിച്ച കാര്യങ്ങൾ തെറ്റാണ് എന്ന് പറയാനുള്ള മര്യാദ കൂടി നിങ്ങൾ കാണിക്കണം. ഞാനിത് എനിക്ക് ഞാൻ പറയില്ല, ഞാൻ MLA ആയിരിക്കുമ്പോൾ ഒരു 4 വർഷമെങ്കിലും മിനിമം ആയിട്ടുണ്ടാവും ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ട്. ഞാൻ അദ്ദേഹത്തെ ഒരിക്കലേ കണ്ടിട്ടുള്ളൂ. ഞാൻ അദ്ദേഹവുമായി ബന്ധപ്പെടേണ്ട വേറൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. എനിക്കൊരു ആവശ്യം ഉണ്ടായിട്ടില്ല. എന്നൊരാവശ്യത്തിന് ഇങ്ങോട്ടും വിളിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ടിട്ടില്ല. അതല്ലാതെ ഞാൻ ആ അദ്ദേഹം പറയപ്പെടുന്ന മ്യൂസിയം എന്ന് പറയപ്പെടുന്ന സാധനം ഞാൻ കയറി കണ്ടിട്ടില്ല. ഞാൻ ആ ലിവിംഗ് റൂമിലിരുന്നു, ഞാൻ അവിടെ ഇരിക്കുന്ന വസ്തുക്കൾ കണ്ടു എന്നുള്ളതല്ലാതെ അദ്ദേഹവുമായി യാതൊരു തരത്തിലുമുള്ള, അങ്ങനെ ഉണ്ടെങ്കിൽ ഏറ്റവും ആദ്യം എറണാകുളത്ത് പത്രക്കാർ നിങ്ങളെ ഉത്സാഹിച്ച് അത് കണ്ടുപിടിക്കുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ പണ്ട് ഞാനേ അത് നിങ്ങൾ ഒരു ദിവസം ദൈർഘ്യം കൊണ്ട് കണ്ടുപിടിച്ചാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പോയത് ഒരു ദിവസമാണ്. അന്ന് PMF-ന്റെ ഭാരവാഹികൾ ഉണ്ടായിരുന്നു. അത് ഒരു സന്ദർശനം നടത്തിയിരുന്നു. അതല്ലാതെ എനിക്ക് ശ്രീ മോൻസൺ ഭാവങ്ങളുടെ ഒരു ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പ്രവർത്തിച്ചിട്ടില്ല. ഇതുമായി തട്ടിപ്പിനിരയായ ആൾക്കാർ വ്യക്തമായി കാര്യങ്ങൾ പരാതി കൊടുക്കുമ്പോഴും അതിനും അല്ലാത്തുള്ള കാര്യങ്ങളും വ്യക്തമായിട്ട് പറയണം. അവ്യക്തമായിട്ട് പൊതുരംഗത്ത് നിൽക്കുന്ന ആളുകളുടെ പേരുകൾ അനാവശ്യമായി വലിച്ചഴക്കരുത്. അനാവശ്യമായി വലിച്ചഴച്ചാൽ എന്നെ ബന്ധപ്പെടുത്തുന്ന ഏതെങ്കിലും സാമ്പത്തിക ക്രമക്കേട് ഉണ്ടായിട്ടുണ്ട്, എൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് എന്തെങ്കിലും സാമ്പത്തിക കൈമാറ്റം ഉണ്ടായിട്ടുണ്ട്,
ഞാനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബിസിനസ് പ്രപ്പോസൽസ് സംസാരിച്ചിട്ടുണ്ട്, ഞാനുമായി ബന്ധപ്പെട്ട് മോൺസൺ മാവുങ്കലിന് എന്തെങ്കിലും ഫേവറസ് ചെയ്തു കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെയുള്ള എന്ത് കാര്യമാണെങ്കിലും അവർ കൃത്യമായിട്ട് സ്ഥലവും സമയവും തീയതിയും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനതിന് ഉത്തരം പറയാൻ തയ്യാറാണ്. ഞാൻ എൻ്റെ പൊതുരംഗത്ത് ഈ പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് എൻ്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാൻ തയ്യാറാണ്. അല്ലാതെ അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങൾ വലിച്ചഴിച്ചാൽ തീർച്ചയായിട്ടും അവർക്കെതിരെ ഞാൻ നിയമ നടപടിക്ക് തയ്യാറാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. എന്നെ ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ അദ്ദേഹത്തെ അവിടെ കണ്ടിട്ടുമില്ല. ഞാൻ ഒരിക്കൽ മാത്രം പോയിട്ടുള്ളൂ, അതിനുശേഷം ആരൊക്കെ വന്നു ആരൊക്കെ പോയെന്ന് എനിക്കറിയില്ല. എന്നെ എന്തായാലും അറിയിച്ചിട്ടില്ല. ഇല്ല ഇല്ല, അദ്ദേഹം ഒരുപാട് സ്ഥലത്ത് ചികിത്സയ്ക്ക് പോകാറുണ്ട്, ഇതെനിക്കറിയില്ല. അല്ല, വിശദീകരണത്തിൽ ഞാനിങ്ങനെ ഒരു പത്രസമ്മേളനം ഞാൻ ചോദിക്കുന്നത്, നമ്മൾക്കെതിരെ നമ്മളെ പൊതുരംഗത്ത് നിൽക്കുന്നവർക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാവും, ആരോപണങ്ങൾ വരാറുണ്ട്. നമ്മളറിയാത്ത ആളുകളെ കൂടി ഞാൻ പത്രസമ്മേളനം വിളിച്ച് അറിയിക്കേണ്ട കാര്യമില്ലല്ലോ. സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു പത്രസമ്മേളനം നടത്തേണ്ട ആവശ്യകത തന്നെ ഇല്ല. ഇന്ന് പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ എൻ്റെ പേരും ആ പരാതിയുടെ കോപ്പി കിട്ടിയപ്പോൾ ആ പരാതിക്കാര് അതിൽ എൻ്റെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട്. മെൻഷൻ ചെയ്തത് ഇങ്ങനെയാണ്, എൻ്റെ ചിത്രം കാണിച്ചു എന്നുള്ളതാണ്. ഈ ചിത്രം കണ്ട് പൈസ കൊടുക്കാൻ പോകുന്ന ആളുകളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ മിനിമം ഞങ്ങളെ വിളിച്ച് ചോദിക്കുകയെങ്കിലും ചെയ്യണം. ഞങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഞാൻ ഡെയിലി രാവിലെ 6 മണി മുതൽ എൻ്റെ വീട്ടിൽ ആളുകളെ 9 മണി വരെ കാണുന്ന ആളാണ്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് എല്ലാം വീട്ടിലേക്ക് വരാം, ആർക്കെങ്കിലും പണം കൊടുക്കണമെന്ന് ചോദിക്കാം. അതിൽ ഞങ്ങൾ കൃത്യമായ നിർദ്ദേശങ്ങളും അഡ്വൈസും ഒക്കെ കൊടുക്കാൻ തയ്യാറാണ്. അല്ലാതെ ഞങ്ങളുടെ ചിത്രം കാണിച്ച് പണം തട്ടിച്ചു എന്ന് പറയുന്നതിൽ യാതൊരു അടിസ്ഥാനവും ഇല്ല. അത് നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞല്ലോ, സംസ്ഥാന ഗവൺമെൻറ്റാണ്, ഇപ്പോൾ പിണറായി വിജയൻ്റെ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. അവർ കേസ് അന്വേഷിച്ച് അവർ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ അവർ കേസ് എടുത്തോട്ടെ, നമുക്കൊരു വിരോധവും ഇല്ല. പക്ഷേ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കില്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആ വിഷയങ്ങളിലൊക്കെ ഒന്നും കിടക്കുന്നില്ല. അനാവശ്യമായാണ് എൻ്റെ പേര് ഇതുമായി ബന്ധപ്പെട്ട് ചേർത്ത് കിടക്കുന്നത്. അത് ഞാൻ ഈ തട്ടിപ്പിനിരയായ ആളുകളോട് പറയുന്നത്, അവരത് വ്യക്തമാക്കണം. അവരങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളുടെ പേര് അങ്ങനെ ടാർണിഷ് ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ അല്ലെങ്കിൽ വ്യക്തതയോടുകൂടി അവർ പരാതി കൊടുക്കുകയോ മാധ്യമങ്ങളിൽ സംസാരിക്കുകയോ ചെയ്തില്ല എങ്കിൽ, എനിക്ക് നിങ്ങളുടെ സമ്മർദ്ദവും അറിയാം, അങ്ങനെ ചെയ്തില്ല എങ്കിൽ ഞാൻ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നു പറഞ്ഞുള്ളൂ. അതിന് ഞാൻ ഒരു അടി പോലും പിന്നോട്ട് പോവില്ല. മാധ്യമങ്ങളായ നിങ്ങൾക്കും ഒരു ഉത്തരവാദിത്വമുണ്ട്, ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഫാക്ട്സ് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. വേഗമായിട്ടുള്ള നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യരുത്. നിങ്ങളെല്ലാവരും സലാമടക്കമുള്ള ആളുകൾ, ഒരുപാട് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് നടത്തുന്ന ആളുകളാണ്. നിങ്ങൾ അന്വേഷിച്ച് അതിൻ്റെ റൂട്ട് കോസ് കണ്ടുപിടിച്ച് അതിൻ്റെ ഫോൺ റെക്കോർഡ്, വീഡിയോ റെക്കോർഡ്, ചിത്രങ്ങൾ, സ്ഥലം, സന്ദർഭം, ട്രാൻസാക്ഷൻസ്, ഇതെല്ലാം നോക്കി നിങ്ങൾ എഴുതിക്കോ. അതല്ലെങ്കിൽ നിങ്ങൾ എഴുതിയത് തിരുത്താൻ തയ്യാറാണ്. എൻ്റെ പേര് അതിലുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നാളെ പറയണം ഞാൻ ഇല്ല എന്ന് പറയാനുള്ള മര്യാദയിൽ നിങ്ങൾ കാണിക്കണം. അത് മാധ്യമ പ്രവർത്തകർ കാണിക്കാത്തതിൽ എൻ്റെ അസംതൃപ്തിയും എൻ്റെ പ്രതിഷേധവും ഞാൻ രേഖപ്പെടുത്തുകയാണ്. എന്ത് എനിക്കറിയില്ല, സത്യമായിട്ട് അറിയില്ല. ഞാനിപ്പോ സംസാരിച്ചപ്പോ ഡോക്ടർ എന്നോലും പറഞ്ഞു, ഞാൻ മോൻസൺ മാവുങ്കൽ എന്നല്ലേ പറഞ്ഞുള്ളൂ, എനിക്ക് അയാൾ ഡോക്ടർ ആണെന്നല്ലോ അറിയില്ല. ഇല്ല, ഞാൻ കണ്ടില്ല. ഞാൻ പ്രവാസി മലയാളി ഫെഡറേഷന്റെ ഭാരവാഹികൾ എന്നെ വിളിച്ചു, ഉച്ച മുതൽ വിളിക്കുകയാണ്. വിളിച്ചപ്പോൾ എനിക്ക് പോകാൻ സാധിച്ചില്ല. ഞാൻ നല്ല തിരക്കുള്ള ഒരു ദിവസമായിരുന്നു. രാത്രി ഞാൻ വീട്ടിൽ കയറിയപ്പോൾ അവർ പറഞ്ഞു, കലൂരി തന്നെ അല്ലേ, ഒന്ന് വന്നിട്ട് പോകും എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ ലോക്കൽ കൗൺസിലേഴ്സൊക്കെ നേരത്തെ ഒരു ദുരൂഹമായ സാഹചര്യമുണ്ട്, കാറുകൾ ഒരുപാട് വിദേശ കാറുകളെല്ലാം ഇവിടെ ഉണ്ട്, ഞാൻ പല പരിപാടികൾക്കും മരണങ്ങൾക്കും ഒക്കെ പോകുമ്പോൾ പറയാറുണ്ട്, അപ്പോഴൊന്നും എനിക്ക് ഇദ്ദേഹത്തെ അറിയില്ല. ഇങ്ങനെ വിളിച്ച് ഇദ്ദേഹമാണെന്ന് അറിയില്ലായിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് ഇദ്ദേഹത്തെ കണ്ടത്. ഞാൻ ആ ലിവിങ് റൂമിലാണ് ഇരുന്നത്, അല്ലാതെ വേറെ ഒരു വസ്തുക്കൾ തൊടാനോ പിടിക്കാനോ കാണാനോ പോയിട്ടില്ല. അവിടെ ഇരുന്നു അദ്ദേഹം ചിത്രം എടുത്തു എന്ന് എനിക്ക് തോന്നുന്നു. അത് മാത്രമായിരിക്കും ഉണ്ടാകുന്നത്. ഈ
അല്ല, ഇത് സംബന്ധിച്ച മുഴുവൻ കാര്യങ്ങളും വളരെ നിഷ്പക്ഷമായി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ പേര് കൂടി ഇതിലുള്ള സ്ഥിതിക്ക് അവരുടെ അവരെക്കാൾ സ്വാധീനമുള്ള ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് ഈ കേസിൽ വളരെ കൃത്യമായ അന്വേഷണം നടത്തണം. ഇതിൽ എറണാകുളം കേന്ദ്രീകരിച്ച് നമുക്കറിയാം വിസ തട്ടിപ്പാണെങ്കിലും എല്ലാ തട്ടിപ്പ് പരിപാടികളും അതിനുള്ള ഒരു 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 ഏരിയയായി എറണാകുളം മാറിയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ നഗരത്തിൻ്റെ മധ്യേ ഇങ്ങനെ ഞാൻ ഈ കൗൺസിലർ പറഞ്ഞൊരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയപ്പെടുത്തുകയാണ്. ബീറ്റ് ഓഫീസേഴ്സ് ഇവിടെ ഇവർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല, ലോക്കൽ കൗൺസിലർക്ക് ഇവിടെ പ്രവേശനം ഉണ്ടായിരുന്നില്ല. ബീറ്റ് ഓഫീസേഴ്സ് അവിടെ സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടി അവിടെ ഒരു ബുക്ക് മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. രാത്രി കാലങ്ങളിൽ ബീറ്റ് ഓഫീസേഴ്സ് വന്ന് ഈ ബുക്കിൽ ഒപ്പിടും എന്നായിരുന്നു പറഞ്ഞിട്ടിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രൊട്ടക്ഷനുള്ള സ്ഥലമായിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ ഇതിലുൾപ്പെട്ടിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും പുറത്തു വരണം, അതിന് നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം.